ഹായ് എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. നമ്മൾ ഇന്ന് അഡീഷൻ ബേസ് ക്ലാസ് ആണ് ഏഴാമത്തെ പാർട്ട് ഇടുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഡെസിമൽ ഫോമിലുള്ള ഏതാനും ചില പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതായത് ദശാംശ രൂപത്തിലുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ചെയ്ത് നോക്കാം. ദശാംശ രൂപത്തിലുള്ള ഈ സംഖ്യകളെ ചെയ്യുമ്പോൾ നമുക്കറിയേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ദശാംശ സംഖ്യകളുടെ സ്ഥാനം എവിടെയാണ്, എങ്ങനെയാണ് അഡീഷന്റെ കേസിൽ ആ സംഖ്യകളെ എടുത്തെഴുതേണ്ടത്. അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. എങ്ങനെയാണ് വരിക? 62.08 എന്നുള്ള ഈ നമ്പർ ആദ്യം നമ്പറാണ്. നമ്മൾ അത് എഴുതി. അതിന് ശേഷം വരുന്ന നമ്പർ എത്രയാണ് വരുന്നത്? 603.002. ഇതെങ്ങനെയാണ് എഴുതുക? ഈ സംഖ്യയെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പോയിന്റ് എവിടെയാണോ അത് ഈ പോയിന്റിന്റെ തൊട്ട് താഴെ വരുന്ന വിധത്തിൽ വേണം നമ്പർ എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? 603 അല്ലെ. അപ്പൊ ഇവിടെ വണ്ണിന്റെ പ്ലേസിൽ വരുന്നത് 3. അപ്പൊ ഇവിടെ വണ്ണിന്റെ പ്ലേസിൽ 2 തൊട്ട് താഴെയാണ് 3 എഴുതേണ്ടത്. 10 പ്ലേസിൽ ഇവിടെ വരുന്നത് 6 ആണ്, ഇതില് 0 ആണ്. പിന്നെ 100 പ്ലേസിൽ 6. അപ്പൊ ഇവിടെ നമ്പർ ഇല്ല. ഓക്കെ, ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 1/10 പ്ലേസിൽ, ഇത് 1/100 പ്ലേസിൽ, ഇതോ 1/1000 പ്ലേസിൽ. അപ്പോ 0, നെക്സ്റ്റ് ഈ 0, നെക്സ്റ്റ് 1, 2. ഓക്കെ, ഇങ്ങനെയാണ് ഈ നമ്പറിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പോയിന്റിന്റെ തൊട്ട് താഴെ മുകളിലുള്ള നമ്പർ ഏതാണോ അതിന്റെ തൊട്ട് താഴെ വരുന്ന പോയിന്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ എഴുതാനായിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ ഇത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാലും വിരോധമൊന്നുമില്ല. അതായത് ആദ്യം നമുക്ക് 603.002 എഴുതിയതിനു ശേഷം 62.08 ആഡ് ചെയ്തുകൊണ്ട് വിരോധമില്ല. പക്ഷെ മൈനസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓർഡറിൽ ചേഞ്ച് ചെയ്യാതെ എഴുതി കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ് ഇതിന്റെ മുകളിൽ നമ്പർ ഇല്ലല്ലോ എന്ന്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ 0 ഇതിലും 0 ആഡ് ചെയ്ത് കൊടുക്കാം, വിരോധമില്ല. ഓക്കെ, അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നതുകൊണ്ട് നമുക്ക് വിരോധമില്ല. അതുപോലെ തന്നെ ഒരു നമ്പറിന്റെ തുടക്കത്തിൽ 0 വന്നതുകൊണ്ടും നമുക്ക് വിരോധമില്ല. 62 എന്ന് പറയുന്നതും 0.62 എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, ഈ നമ്പർ വായിക്കുന്നത് എങ്ങനെയാണ്? 62.08 അതുപോലെ 603.002. അതായത് പോയിന്റിന് ശേഷം പറയുന്ന ഓരോ ഡിജിറ്റ്സും നമ്മൾ 1/1 ഡിജിറ്റ് ആയിട്ട് വേണം വായിക്കാനായിട്ട്. ഇവിടെ എന്ത് വായിക്കാം? 62 എന്ന് വായിക്കാം. പോയിന്റിന് ശേഷം 08, അങ്ങനെ മാത്രമേ നമ്മൾ വായിക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെയോ 603.002. ഓക്കെ, ഇപ്പൊ ഇവിടെയൊക്കെ വായിക്കുമ്പോ ഇതില് നോക്കുക, 14.32 കണ്ടോ, 85.68, 85.68, 14.32, അങ്ങനെ വേണം നമ്മൾ വായിക്കാനായിട്ട്. ശരി, നമുക്ക് അഡീഷൻ നോക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ സാധാരണ കൂട്ടുന്ന അതേ പാറ്റേൺ തന്നെയാണ് കൂട്ടേണ്ടത്. നമുക്ക് ആകെ അറിയേണ്ട ഒരു കാര്യം എന്താണ്? ഈ പോയിന്റിന്റെ വരുന്ന സ്ഥാനം, ആ സ്ഥാനം എവിടെയാണ് എന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി സാധാരണ പോലെ തന്നെ അഡീഷൻ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങാറ്? ഇവിടെ നിന്നാണ് തുടങ്ങാറ് അല്ലെ. 2+0, അല്ലെങ്കിൽ ഇവിടെ നമ്പർ എഴുതിയില്ല, 0 എഴുതിയില്ലെങ്കിലും വിരോധമില്ല. അപ്പൊ 2 നമ്മൾ ഇറക്കി എഴുതാം. 8+0, 0. ഇവിടെ വരുമ്പോ എന്ത് ചെയ്യണം? അതാ ഇവിടെ പോയിന്റ് എടുക്കുന്നുണ്ട് അല്ലെ. ആ പോയിന്റ് അതേ സ്ഥാനത്ത് തന്നെ എന്ത് ചെയ്യാം? ഇറക്കി എഴുതുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ സാധാരണ അഡീഷൻ ആണ്. നമുക്ക് പോയിന്റ് ഇവിടെ എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടെങ്കിൽ റിമൈൻഡർ എല്ലാം കൊണ്ടുപോയി തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ റിമൈൻഡർ ഒന്നും വരുന്നില്ല. ഇനി 2+3, 5. 6+0, 6. അപ്പൊ ആൻസർ എത്രയാണ്? 665.082. ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എത്രയാണ്? 809.001.
അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? 809.001. അതിനോടൊപ്പം ഏത് ആഡ് ചെയ്യണം? 43.05 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ? പോയിന്റ് വരുന്നത് എവിടെയാണ് ആ സ്ഥാനം നോക്കുക. പോയിന്റിന് തൊട്ടിപ്പുറത്ത്, അതായത് വണ്ണിന്റെ പ്ലേസിൽ 3 ടെന്നിന്റെ പ്ലേസിൽ 4. അപ്പൊ വണ്ണിന്റെ പ്ലേസ് എന്ന് പറയുമ്പോ എത്രയാണ് വന്നത്? 3. ആ 3 എഴുതി. ഫോറിന്റെ പ്ലേസ് എവിടെയാണ്? 10 പ്ലേസിലാണ് 4 കിടക്കുന്നത്. അത് എഴുതി. അപ്പോ 43. എന്താണ്? 1/10 പ്ലേസിൽ 0, 1/100 പ്ലേസില് 5. 0, 5. ഇവിടെ ഡിജിറ്റ് ഇല്ല, ഇതിലും ഡിജിറ്റ് ഇല്ല. നോ പ്രോബ്ലം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാനിപ്പോ 0 ഇടാതെ തന്നെ കാണിച്ചു തരാം. എന്ത് ചെയ്യാം? 1 പ്ലസ് ഇവിടെ ഒന്നുമില്ല, അതായത് 0, അതായത് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനും കൂടി ആഡ് ചെയ്യാൻ പറയുമ്പോ 1 തന്നെ വന്നു. 5 പ്ലസ് 0, 5. 0 പ്ലസ് 0, 0. ഇനി എന്ത് ചെയ്യണം? ദ പോയിന്റ് വന്നു അല്ലെ. പോയിന്റ് യഥാസ്ഥാനത്ത് ഇറക്കി എഴുതാം. നെക്സ്റ്റ് എന്താണ്? 9 പ്ലസ് 3 എത്രയാണ്? 9 പ്ലസ് 3 12 ആണ് അല്ലെ. 12 2 റിമൈൻഡർ 1. ഒരു കാരണവശാലും റിമൈൻഡർ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളിങ്ങനെ എഴുതി വയ്ക്കാൻ പാടില്ല. 1 റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെക്കാറില്ലേ, ആ ശീലം പാടെ നിങ്ങൾ ഉപേക്ഷിക്കുക. പകരം എന്ത് ചെയ്യുക? 1 റിമൈൻഡർ നമ്മൾ എവിടെ പിടിക്കുക? നമ്മുടെ കൈവിരലുകളില്. ഓക്കെ, അത് നമ്മുടെ മെമ്മറിയിലും പിടിക്കുക. അപ്പൊ എന്ത് ചെയ്യും? 9 പ്ലസ് 3 12 2 എഴുതി, റിമൈൻഡർ 1. ഓക്കെ, ഇതാ ഞാൻ പിടിച്ചിട്ടുണ്ട് കണ്ട, റിമൈൻഡർ 1. ഇനി എന്ത് ചെയ്യാം? 4 പ്ലസ് 0 4 ആണ്. ഈ റിമൈൻഡർ 1 എന്ത് ചെയ്യാ? കൂട്ടുക. 4 പ്ലസ് 1 5. ഇനി റിമൈൻഡർ ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യാം? 8 മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ആ 8 ഇറക്കി എഴുതുക, അല്ലെങ്കിൽ ഇവിടെ സ്ഥാനത്ത് 0 ചേർത്താലും വിരോധമില്ല. അപ്പൊ 8 പ്ലസ് 0 8 എന്നു വരും. അപ്പൊ ആൻസർ എന്ത് വന്നു? 852.051. ഓക്കെ. തളിരും ചിരി തൂകി എന്റെ ശ്യാമാംബരത്തിൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് വന്നത്? 85.68 പ്ലസ് 14.32. ഓക്കെ, 85.68. ഇനി എന്താണ്? 14. അപ്പൊ ഇവിടെ 1 പ്ലേസിൽ 4, 10 പ്ലേസിൽ 1. അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് 1 പ്ലേസിൽ 4, 10 പ്ലേസിൽ 1. 3.2 പോയിന്റ് കണ്ടെത്താം. അതിന്റെ താഴെ തന്നെ ഇട്ടു 3.2. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞത് കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾ പറയാണ് 14.32 എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 4 എന്നുള്ളത് എവിടെ കിടക്കുന്ന നമ്പറാണ്? 1 പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ് അല്ലെ. ഇങ്ങനെ എഴുതാം, 1 പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ് 4. 10 പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ് 1. ഇനി ലെഫ്റ്റിലേക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 ഇപ്പുറത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ അത് 100 പ്ലേസിലുള്ള നമ്പറാണ്. ഓക്കെ, അതുപോലെ തന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് എഴുതുന്ന നമ്പേഴ്സിന്റെ സ്ഥാനം എന്താണ്? 3 എന്നുള്ള നമ്പർ എവിടെ കിടക്കുന്നതെന്നറിയോ? 1/10 പൊസിഷനിലുള്ള നമ്പറാണ് 3. ഓക്കെ, 2 എന്നുള്ളത് 1/100 പൊസിഷനിൽ കിടക്കുന്ന നമ്പറാണ്. ഇനി ഇങ്ങോട്ട് ഓരോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് പറയാം? 1/100 കഴിഞ്ഞു, 1/1000, 1/10000, അങ്ങനെ ഓരോ പൊസിഷനിലേക്കുള്ള നമ്പേഴ്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, പോയിന്റിന് ഇങ്ങേ സൈഡിലേക്ക് 1, 10, 100, 1000 അങ്ങനെ പോവും. ഇവിടേക്ക് ആവുമ്പോഴോ 1/10, 1/100 പൊസിഷൻ. ഓക്കെ, ഇങ്ങനെയാണ് പൊസിഷൻ മാറിപ്പോകുന്നത്. കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്ത് ചെയ്യണം. ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ആഡ് ചെയ്യുമ്പോ 8 പ്ലസ് 2 എത്രയാണ്? 10 ആണ്. 10 0 എഴുതി, റിമൈൻഡർ 1 അല്ലെ. 1 എവിടെ പിടിച്ചു? നമ്മള് കയ്യില് പിടിക്കാതെ, അല്ലെങ്കിൽ നമ്മളിപ്പോ, ഞാൻ ഇങ്ങനെ കയ്യിലൊന്നും പിടിക്കാറില്ല, മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? കയ്യില് പിടിക്കാം കേട്ടോ. എന്താണ്? 8 പ്ലസ് 2 10 10 0 റിമൈൻഡർ 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 6 പ്ലസ് 3 നമ്മള് സാധാരണ കൂട്ടുന്ന അങ്ങനെ തന്നെ അല്ലേ. 6 പ്ലസ് 3 9
പ്ലസ് വൺ, നമ്മുടെ റിമൈൻഡർ വൺ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വൺ കൂടി കൂട്ടുമ്പോൾ നയൻ പ്ലസ് വൺ ടെൻ, ടെന്നിൽ വീണ്ടും സീറോ. ഓക്കെ, വീണ്ടും ടെന്നിൻ്റെ വൺ റിമൈൻഡർ വൺ എവിടെ വന്നു, വീണ്ടും നമ്മൾ വൺ പിടിച്ചു. ഇനി നോക്കുക പോയിന്റിൻ്റെ അവിടെ എത്തി. പോയിന്റിന് നമ്മൾ വെറുതെ ഇത് പറക്കി എഴുതിക്കണ്ട, എന്തെയ്തുള്ളൂ പോയിന്റ് ജസ്റ്റ് അതുപോലെ തന്നെ എഴുതിയുള്ളൂ, റിമൈൻഡർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഫൈവ് പ്ലസ് ഫോർ നയൻ, നയൻ പ്ലസ് വൺ വീണ്ടും ടെൻ, ടെന്നിൽ സീറോ എഴുതി ഡിജിറ്റ് വൺ എന്നുള്ളത് എന്തായി മാറി, റിമൈൻഡർ ആയിട്ട് മാറി. എയ്റ്റ് പ്ലസ് വൺ നയൻ, നയൻ പ്ലസ് വൺ ടെൻ. അപ്പൊ ഇവിടെ എന്താണ് വന്നത്, ഹൺഡ്രഡ് പോയിന്റ് സീറോ സീറോ, ദാറ്റ് മീൻസ് ഹൺഡ്രഡ്. ആൻസർ കിട്ടിയോ, മനസ്സിലായോ എന്താ ചെയ്തത്? ഈ പ്രോബ്ലം നമ്മുടെ തൊട്ടു മുൻപ് പ്രോബ്ലത്തിലൊന്നും റിമൈൻഡർ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോബ്ലം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. എന്ത് ചെയ്തു, എയ്റ്റ് പ്ലസ് ടു ടെൻ, അതിൽ സീറോ റിമൈൻഡർ വൺ, സിക്സ് പ്ലസ് ത്രീ അതിന്റെ റിമൈൻഡർ വണ്ണും കൂടി കൂട്ടുമ്പോൾ ടെൻ. അപ്പൊ അതും കൂടി കൂട്ടുമ്പോൾ എന്തായി, സീറോ വന്നു, റിമൈൻഡർ വൺ എവിടേക്ക് പോയി, നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോയി. അപ്പൊ ഇവിടെ പോയിന്റ് കടന്നു ചാടുമ്പോൾ എന്ത് ചെയ്യണം, പോയിന്റ് അപ്പൊ തന്നെ പറക്കിയിടണം, അത് മറന്നു പോയരുത്. അപ്പൊ പോയിന്റ് ഇട്ടു, റിമൈൻഡർ വൺ ഉണ്ടായിരുന്നു, ഫൈവ് പ്ലസ് ഫോർ നയൻ പ്ലസ് വൺ ടെൻ, ഇതിലും വീണ്ടും സീറോ വന്നു, റിമൈൻഡർ വീണ്ടും എന്തു തന്നെ വന്നു, വൺ തന്നെ വന്നു. എയ്റ്റ് പ്ലസ് വൺ നയൻ ആണ്, പ്ലസ് വൺ ടെൻ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഹൺഡ്രഡ് പോയിന്റ് സീറോ സീറോ മീൻസ് ഹൺഡ്രഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമല്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ഒരു പ്രോബ്ലം. എന്താണ് നിങ്ങൾക്ക് ഇതിൽ അറിയേണ്ടതായിട്ടുള്ളൂ, പോയിന്റ് വരുമ്പോൾ ദശാംശ സ്ഥാനം എവിടെയാണ് നമ്മൾ ഇടേണ്ടത്, ആ സ്ഥാനം എവിടെ ഇട്ടാലാണ് നമ്മുടെ കണക്ക് ശരിയാവുക. ഓക്കെ, ഇനി ആ കൺഫ്യൂഷൻ മാറിയില്ലേ. എല്ലാവരും ഇനി തരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്, 36.92 പോയിന്റ് ഒൻപത് രണ്ട് പ്ലസ് 81.601 പോയിന്റ് ആറ് പൂജ്യം പൂജ്യം ഒന്ന്, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമേ ഉള്ളൂ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ടോ നാല് സ്ഥാനമുണ്ട്. ഓക്കെ, ചെയ്തു നോക്കില്ലേ, മനസ്സിലായില്ലേ. ഇനി എന്ത് ചെയ്യാം, 44.56 പോയിന്റ് അഞ്ച് ആറ് പ്ലസ് 15.44 പോയിന്റ് നാല് നാല്, ഈ രണ്ട് പ്രോബ്ലം തന്നെ ചെയ്തു നോക്കുക. നമ്മുടെ ആൻസറുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഡീഷൻ ബേസിൽ ആറ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ കാണുന്ന എ പി എന്നുള്ള റൗണ്ടിൽ പോയി ക്ലിക്ക് ചെയ്താൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് പോകും. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ ഓരോന്നും ഓർഡർ അനുസരിച്ച് കിട്ടും. ഓക്കെ, ആദ്യം തുടങ്ങി തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ബേസ് കറക്റ്റായി പോവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തോടുള്ള പേടി മാറും, മാത്സിനോടുള്ള പേടി മാറും, മാത്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടും, നല്ല മാർക്കും വാങ്ങാം. ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.